What's up guys? അപ്പം ട്രാവൽ ഗൈ എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. അപ്പം എല്ലാവരും എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം കാണാത്തവർക്കായി ഞാൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മളൊരു വെള്ളച്ചാട്ടമാണ് കാണാൻ പോയത്. അരുവിക്കുഴി എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേരെന്നോട് പറഞ്ഞു എൻ്റെ സൗണ്ടിന് എനർജി പോരാ എന്നൊക്കെ. അപ്പം ഞാൻ മാക്സിമം പറ്റുന്ന പോലെ ഞാൻ നോക്കാം, എനർജി കൂട്ടാൻ നോക്കാം. പക്ഷേ എനിക്ക് കാർത്തിക് സൂര്യയുടെ അത്രയൊന്നും എനർജി പറ്റത്തില്ല. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം, എല്ലാം ഇച്ചിരൂടെ നല്ലതായിട്ട് എടുക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തൃക്കാക്കുടി കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിലേക്കാണ്. ഇതിന് പാണ്ഡൻപാറ എന്നും പറയുന്നുണ്ട് ചിലവർ. ഇത് കവിയൂർ എന്ന സ്ഥലത്താണുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇന്നും എൻ്റെ കൂടെ ജെബിൻ തന്നെയാണ്. രാവിലെ എണീച്ചു ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നു, അവനെ പൊക്കി, അവനെ വിളിച്ചുകൊണ്ട് ഞാനിപ്പം പോവുകയാണ്. ഞങ്ങളിപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കവിയൂരിലേക്ക് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ തിരുവല്ല എന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ മാറി കവിയൂർ എന്ന സ്ഥലത്താണ് ഈ പാണ്ഡൻപാറ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ക്ഷേത്രമാണ്. ഇത് കല്ലിൽ കൊത്തിയെടുത്ത ക്ഷേത്രമാണ്. ഇത് പാണ്ഡവന്മാരുടെ കാലത്തുണ്ട ക്ഷേത്രമാണ്. ഈ പാണ്ഡൻപാറയിലേക്ക് പോകാനുള്ള ഗൂഗിൾ മാപ്പിൻ്റെ ഡയറക്ഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നോക്കി പോകാവുന്നതാണ്. ഇതൊരു വലിയൊരു പാറ കൊത്തിയെടുത്താണ് ഇങ്ങനൊരു ക്ഷേത്രം ഇതിനകത്ത് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഇത് പാണ്ഡവന്മാരുടെ കാലത്താണ് ഈ പാറ പണിഞ്ഞത്. പാണ്ഡവന്മാരാണ് ഈ പാറ പണിഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് പാണ്ഡൻപാറ എന്നൊരു പേര് വന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ കുറച്ച് ഇങ്ങനെ ഗുഹാക്ഷേത്രങ്ങളേ ഉള്ളൂ. അതിലൊന്ന് നമ്മുടെ പത്തനംതിട്ടയിലുണ്ടെന്ന് നമുക്കറിയുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഇതങ്ങനെ അധികം ആർക്കും അറിയാത്തൊരു സ്ഥലമാണ്. ഇത് ഏകദേശം 1000 മുതൽ 2000 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. അപ്പം അത്രയും പഴക്കമുള്ളൊരു ക്ഷേത്രം നമ്മുടെ പത്തനംതിട്ടയിലുണ്ടെന്ന് നമുക്കറിയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം വരും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ഇപ്പോൾ. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പം നമുക്കിനി സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലോട്ട് ചെല്ലാൻ. നമുക്കപ്പം മുകളിൽ കയറി നോക്കാം. ഇത് 2 വലിയ പാറകളാണ് നമുക്ക് കാണാൻ കഴിയും. നല്ല വലുപ്പമുള്ള പാറകളാണിത്. നമ്മളിപ്പോൾ ഇതിൻ്റെ വാതിലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇത് പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ ക്ഷേത്രം അടവായിരിക്കും. ഈ അമ്പലം ഇപ്പം കേരള പുരാവസ്തു കേന്ദ്രത്തിൻ്റെ അണ്ടറിലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഗുഹാക്ഷേത്രം. ഇത് 2 പാറകളാണ് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. അവധി ദിവസം ആയതുകൊണ്ടായിരിക്കും ഇവിടെ ആരും അങ്ങനെ ഇല്ല. നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷമാണ് നമുക്കിവിടെ. അങ്ങനെ വലിയ സൗണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരോ അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു പീസ്ഫുൾ മൈൻഡാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്കിവിടെ ഒരു ആൽമരം കാണാൻ പറ്റും. അത് 2 പാറകളുടെ ഇടയിലാണ് ഈ ആൽമരം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒറിജിനലി ഇതൊരു പാറ കൊത്തി ഉണ്ടാക്കിയതാണ് ഈ അമ്പലം. അത് നമ്മൾ വന്ന വഴിയാണ്. ഇവിടെ ഒരു കുളം കാണാം ഈ ആൽമരത്തിൻ്റെ സൈഡിലായിട്ട്. അപ്പം അത് പണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി പണിഞ്ഞതാണെന്നാണ് കേട്ടത്. നല്ല പ്യുവർ വെള്ളമാണ്. നമുക്ക് ഇങ്ങനെ പാറയിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ടായിരിക്കും നല്ല പ്യുവർ വെള്ളമാണ്. നമുക്ക് അടിവശം വരെ കാണാൻ പറ്റും.
അടിത്തട്ട് വരെ നമുക്ക് കാണാൻ പറ്റും ആ വെള്ളത്തിൻ്റെ അടിയിലൂടെ. നല്ല തണുപ്പുണ്ട വെള്ളമാണ്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഇതിപ്പം ക്ഷേത്രം പൂട്ടിയിട്ടേക്കുവാണ്. ഇവിടെ സാധാരണ ഒരു സെക്യൂരിറ്റി ഉണ്ടാണ്, പക്ഷെ ഇപ്പം നമ്മൾ വന്നപ്പോൾ ഇവിടെ സെക്യൂരിറ്റിയെ കണ്ടില്ല. ഇത് AD 608 മുതൽ 850 കാലഘട്ടത്തിലാണ് ഈ റോക്ക് ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. പല്ലവ രാജവംശ കാലഘട്ടത്തിലാണ് ഈ റോക്ക് ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. ശിവനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. പാണ്ഡവന്മാരുടെ വനവാസ സമയത്ത് പാണ്ഡവന്മാർ പണിഞ്ഞതാണ് ഈ ഗുഹ ക്ഷേത്രം. ഇത് ഏകദേശം 1000 മുതൽ 2000 വർഷം വരെ ഇതിന് പഴക്കമുണ്ട്. ഒളിവിൽ കഴിഞ്ഞ സമയത്ത് പാണ്ഡവന്മാർക്ക് ഈ പ്രകൃതിയോട് സ്നേഹം തോന്നി, അങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രം പണിയാമെന്ന് കരുതിയാണ് ഈ ഇവിടെ ഒരു ഈ പാറ കൊത്തി ഇവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞത്. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു. ഇനി ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഈ പാറയുടെ മുകളിൽ കയറാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മൾ വന്ന വഴി. ഇവിടെ നിന്ന് നമുക്ക് നല്ലതായിട്ട് ആ പാറ കാണാൻ പറ്റും. നമ്മളിനി ആ പാറയുടെ മുകളിൽ പോകാനുണ്ട്. വഴിയിലോട്ട് നമ്മൾ പോവുകയാണ്. അത് നമ്മൾ വന്ന വഴിയിൽ തന്നെ അവിടെ നിന്ന് നേരെ കുറച്ച് പോയി കഴിയുമ്പോൾ അവിടെ ഒരു മർത്തോമ പള്ളി കാണാം. ആ പള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി പോയാൽ നമുക്ക് ഈ പാറയുടെ മുകളിൽ ചെല്ലാനുണ്ട്. ആ വഴിയിലോട്ട് പോവാം. നമ്മളപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ വന്നിരിക്കുകയാണ്, പാറയുടെ മുകളിൽ കയറാനുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ചോദിച്ചപ്പോൾ താഴത്തെ ഒരു ചേട്ടൻ പറഞ്ഞ ഇത് ഏകദേശം ഒരു 4 ഏക്കറോളം ഈ പാറ പടർന്നു കിടക്കുക എന്നാണ്. നമുക്കറിയത്തില്ല അത് സത്യമാണെന്നറിയത്തില്ല. ഇനി ചേട്ടൻ തള്ളിയതാണെന്നും അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. പക്ഷെ കണ്ടിട്ട് ഏകദേശം സത്യമാണെന്ന് തോന്നുന്നു, കാരണം നല്ല പരന്ന് കിടക്കുന്ന വലിയൊരു പാറ തന്നെയാണിത്. ഈ പാറയുടെ ഷേപ്പ് കണ്ടിട്ട് ഒരു ആനയുടെ ഒരു ഷേപ്പ് പോലെ നമുക്ക് തോന്നും. ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഒന്നും അത്ര ആൾക്കാരൊന്നുമില്ല. അവർക്ക് ഇവിടെ ചെറിയൊരു വെള്ളം കെട്ടിക്കിടക്കുന്ന കാണാൻ പറ്റും. ആൾക്കാരിവിടെ വന്ന് ഈ വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വേസ്റ്റുകളൊക്കെ ഇട്ടേക്കുന്നതാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം. നമുക്കപ്പം മുകളിലോട്ടൊന്ന് കയറി നോക്കാം. നല്ല കാറ്റുണ്ട്. നമ്മളൊരു 3 മണി 4 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന മണി വെച്ചെന്നെ. നല്ല ചെറിയൊരു കാറ്റുണ്ട്. നമുക്കിവിടെ നിന്നാൽ നല്ലൊരു വ്യൂ കിട്ടും. ഇവിടെ താഴെ നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ലതായിട്ടൊരു വ്യൂ കിട്ടും. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. പക്ഷേ വൈകിട്ടൊക്കെ ഒരു 5 മണി 6 മണിയൊക്കെ വരുവാണെങ്കിൽ നല്ലതായിട്ട് നമുക്കൊരു സൺസെറ്റ് കാണാൻ പറ്റും. നമുക്കിനി ആ പാറയുടെ ഏറ്റവും മുകളിലേക്ക് നമുക്ക് പോവാം. അത് ഇച്ചിരി കാട് പിടിച്ച് കിടക്കുകയാണ്. നമ്മൾ ആ പാറയുടെ മുകളിലോട്ട് എത്താറായി. ഇതാണ് നമ്മൾ ആ നമ്മുടെ ഗുഹാക്ഷേത്രം നിൽക്കുന്ന ആ പാറ ഇതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് പോയി നോക്കാം. നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. ഈ കാണുന്ന മരം എന്ന് പറയുന്നത് നമ്മൾ താഴെ ആ ഗുഹാക്ഷേത്രത്തിൻ്റെ അവിടെ കണ്ട ആൽമരമാണ്. അത് നല്ലൊരു നല്ലതായിട്ട് ഒരു ഫീല് തരുന്നുണ്ട് നമുക്ക്. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. അപ്പം താഴെ ഗുഹാക്ഷേത്രം കാണാൻ വരുന്നവർ എന്തായാലും ഇതിൻ്റെ മുകളിൽ വരണം, ഈ പാറയുടെ മുകളിൽ കയറണം. നമ്മുടെ ജീവൻ തളർന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ആ അവിടാണ് നമ്മൾ ഗുഹാക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. അവിടാണ് നമ്മൾ വന്ന സ്ഥലമാണ്.
ഇത് ആൽമരം അപ്പം നിങ്ങളാണെങ്കിലും ഇവിടെ ഗുഹാക്ഷേത്രം കാണാൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ പാറയുടെ മുകളിൽ വരണം കാരണം അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും നമുക്ക് ചുറ്റും എല്ലാം കാണാൻ പറ്റും നല്ലൊരു പാറയാണ് ഏകദേശം ആ ചേട്ടൻ പറഞ്ഞതിൻ്റെ തൊട്ട് 4 ഏക്കറോളം കിടക്കുന്നൊരു പാറ പോലെ തോന്നും നല്ല വിസ്തീർണമാണ് നല്ല വീതിയാണ് ആ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ വന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ചുറ്റും നല്ലതായിട്ട് കാണാൻ പറ്റും നല്ലൊരു ഹൈറ്റുള്ള പാറ തന്നെയാണിത് നല്ല കാറ്റുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ പാറയുടെ മുകളിലും കയറണം നല്ലൊരു വൈബ് കിട്ടുന്ന സ്ഥലമാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം.